നമസ്കാരം. ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ആദ്യമായിട്ടാണ് ട്രൂ ടി വിയിൽ ഒരു ലൈവിൽ വരുന്നത്. വരാനുള്ള കാരണം വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം ഞാൻ ക്യാപ്ഷനിട്ടതുപോലെ മര്യാദയില്ലാത്ത മാധ്യമ പൈരന്മാർ, അത് പറയേണ്ടി വന്നതിൽ, നിങ്ങളോട് സംസാരിക്കേണ്ടി വന്നതിൽ തീരെ മനസ്താപമൊന്നുമില്ല. പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് അത് പറയേണ്ടി വന്നതിൽ തീരെ ഒറ്റ മനസ്താപമില്ല. കാരണം കോണോത്തലെ പരിപാടിയായി കാണിച്ചു പോയത് കേട്ടോ. കാരണം ഞാനൊരു പെൺകുട്ടിയുടെ പിതാവാണ്, രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ്. ഇതുപോലെ പെൺകുട്ടികളുള്ള ഒരുപാട് അച്ഛനമ്മമാർ ഇത് കേൾക്കുന്നുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടുള്ളൂ, പണ്ടൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയൊരു കഥ. കുറേ കാലം കൂടി നമ്മൾ കേൾക്കുകയാണ്. കാരണം നമ്മുടെ പോലീസ് സേന എന്ന് പറയുന്നത്, കേരള പോലീസ് എന്ന് പറയുന്നത് അത്രയും ശക്തമായിട്ടുള്ള ഒരു പോലീസ് സേനയാണ്. ഈ നാറികൾ കാരണമാണ്. കാരണം ഇവിടുത്തെ മാധ്യമത്തിലെ ഇവിടുത്തെ നാറികൾ കാണാൻ, കുറേ ചില റിപ്പോർട്ടർ ചാനലൊക്കെ വലിയ അണ്ണാക്കിലോട്ട് കോലും തിരികൊണ്ട് ചെല്ലുന്ന കണ്ടായിരുന്നു, നമ്മളെല്ലാം കണ്ടതാണ്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളില്ലാത്തവരും തന്തയില്ലാത്തവരും തള്ളയില്ലാത്തവരും പല നാറികളാണ്. ഇവരെ പല നാറികളാണ് ഇതുപോലെ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വന്നതിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി എന്തും ചെയ്യുന്ന കാലഘട്ടം അല്ലേ. വല്ലാത്ത വിഷമം തോന്നിയതുകൊണ്ട് മാത്രമാണ് ആദ്യമായിട്ട് ട്രൂ ടി വിയിൽ ഇങ്ങനെ ഒരു ലൈവ് വരുന്നത്. ഏറ്റവും ഏറ്റവും വളരെ മോശമായി പോയ ഒരവസ്ഥ. സൂരജ്വാലക്കാരൻ പല ആളുകളെയും തെറി പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോയിലും വന്ന് പലരെയും തമ്പയ്ക്ക് വിളിച്ചിട്ടുണ്ട്. തെറി പറയുക എന്ന് പറയുന്ന കഴുവറുടെ മക്കളെ, പൊലിയാടി മക്കളെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അത്രയും മോശപ്പെട്ട ആൾക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ. പക്ഷേ ഒരു അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള മനസാക്ഷി നമുക്കില്ല എന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മാധ്യമം എന്ന് പറയുന്ന സാധനത്തിനെ കോണോത്തിലെ മാധ്യമം എന്ന് പറയേണ്ടി വരേണ്ട ഒരവസ്ഥ നമുക്കുണ്ട്. എന്താണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം നിങ്ങൾ പറയൂ. ആരോ എന്നോ എഴുതി വച്ചിട്ടിരിക്കുന്ന ചട്ടക്കൂടിൽ ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഇങ്ങനെ പറയാവുള്ളൂ, ഇങ്ങനെ പാടുള്ളൂ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനമാണോ ഈ മാധ്യമ പ്രവർത്തനം? നിങ്ങൾ പറയൂ, എനിക്കറിയില്ല, മനസ്സിലാവുന്നില്ല. ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് അവിടെ പെട്ടുപോയി കിടക്കുന്നത്. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. മരൂമ്പിയ പരിപാടിയും കൊണ്ട് ഈ കാണിക്കുന്ന ഈ നാടുത്തരം, ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലുകളെ പോലെയുള്ള ചാനലുകൾ മൈക്കിൽ തിരികെ ഒരു മനുഷ്യനെ, ഞാൻ പോയിട്ടില്ല, ഞാനിതുവരെ ചെയ്തിട്ടില്ല, ഒരു 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 ഓൺലൈൻ ചാനലുകാരും ചെയ്തിട്ടില്ല. മേ ബി ഇപ്പോൾ ഈ ലൈവ് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആ കുഞ്ഞിനെ കണ്ടെത്തും കേരള പോലീസ്. ഞാൻ പോലീസിനെ ഒരുപാട് തെറിവിളിച്ചിട്ടുള്ളവരാണ്. പക്ഷേ പോലീസ് സംവിധാനം, നമ്മുടെ കേരള പോലീസിൻ്റെ സംവിധാനം, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും സംവിധാനത്തിലെ ഏറ്റവും നല്ലൊരു സ്ഥാനം നമ്മുടെ കേരള പോലീസിനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഈ കോണത്തിലെ പരിപാടി ഇവിടുത്തെ പത്രപ്രവർത്തകരെ കാണിക്കരുത്, മനസ്സിലായോ? അത് വളരെ മോശമായി പോയി. എല്ലാവരുടെ പോയി മൈക്കും വെച്ചുകൊണ്ട് ആരവസ്ഥയിൽ നിങ്ങൾ ചെയ്യരുത്. കാരണം എത്രയും മാറ്റി, അത്രയും സീരിയസ് ആയിട്ട് മറ്റാരും അറിയാതെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് നാറിത്തരമല്ല എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഈ പരിപാടി ഏകദേശം നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. മടുത്തു, ജീവിതം മടുത്തു, വല്ലാത്ത വിഷമമായി പോയി. ക്ഷമിക്കുക, തെറി പറയേണ്ടി വന്നതിൽ. കേൾക്കേണ്ടവർ നല്ല രീതിയിൽ, ഈ കേൾക്കേണ്ട പത്രപ്രവർത്തകർ, തെറി നിങ്ങളെ തന്നെയാണ് വിളിച്ചത്. തന്തയ്ക്ക് വിളിച്ചും തള്ളയ്ക്ക് വിളിച്ചും നിങ്ങളെ അത്രയും മോശമായിട്ട് പറഞ്ഞ് നിങ്ങളെ മാത്രമാണ്. ചെയ്യരുത്, ഈ പണി നിർത്തിവിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോവും, പണിക്ക് പോവും. പണ്ടൊക്കെ നമ്മൾ ചിരയ്ക്കാൻ പോടാന്ന് പറയും. ചിരയുക എന്ന് പറഞ്ഞ് ഷേവ് ചെയ്യുക എന്ന് പറയുന്ന ബാർബേഴ്സ് എന്ന് പറഞ്ഞ മോശപ്പെട്ട ആൾക്കാരല്ല. അതിത്രയും പോലും ഒരു ക്വാളിറ്റി ഇല്ലാതെ നിങ്ങൾ ജീവിക്കരുത്. ഈ മരംപെട്ട് പൊലയാടിമാൻ്റെ അടിമയായിട്ട് ഇനി പണിക്ക് പോക്ക് നിർത്ത്. പ്രിയപ്പെട്ട നികേഷേ, നാണം കൊണ്ടോടാ നാറി, മോശമായി പോയി. മാധ്യമത്തിൻ്റെ മയില്. നമസ്കാരം.